ഹായ്, നമ്മൾ ഇന്ന് പോകുന്ന എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഗണേശ ചതുർത്ഥിയാണ്. അപ്പൊ നമ്മൾ ഗണേശ ചതുർത്ഥിയുടെ കൊറോണ ആയത് കാരണം വലുതായിട്ടൊന്നും കാണത്തില്ല, നമുക്ക് അറിയില്ല. നമ്മൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗണപതിനെ കാണാൻ പോവാണ്. ചെറിയ കുറച്ച് വിശേഷങ്ങൾ. നമ്മൾ ചതുർത്ഥിക്ക് തലേ ദിവസം വെറുതെ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങിയാണ്. ഇത് വാസ്കോ മാർക്കറ്റില് മാർക്കറ്റിലേക്ക് വന്നിരുന്നത്. നേരത്തെ ഇവിടെ ഭയങ്കരമായിട്ട് കൊറോണയ്ക്ക് മുന്നായിരുന്നെങ്കിൽ നല്ല ജനത്തിരക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റാളുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ കുറവാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനവും, നമ്മുടെ പാഴ്, നമ്മുടെ നാട്ടിൽ പാഴായിട്ട് കളയുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞു. എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പാലയുടെ കായ, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ പക്ഷെ ഇവിടെ കാണാൻ കഴിഞ്ഞു. നമ്മുടെ നോക്കുക, ഇതൊക്കെ നമ്മൾ ഈ കായകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. അതുപോലെ മഞ്ഞൾ, മഞ്ഞളിന്റെ ഇലയിൽ ഇവിടെ അട ഉണ്ടാക്കാനുണ്ട്. ഇപ്രാവശ്യം എന്താ പടക്ക കടയൊക്കെ കുറച്ചേ ഉള്ളൂ. നേരത്തെ ഇവിടെ നിറയെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്രാവശ്യം ഷോപ്പൊക്കെ കുറവാണ്. പിന്നെ പ്ലാസ്റ്റിക് പൂവാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. നേരത്തെ ഒറിജിനൽ പൂവുകൾ ഇവിടെ എല്ലാം നിരന്നിരിക്കുമായിരുന്നു, നമുക്ക് കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയായിരുന്നു. പക്ഷെ ഈ കൊറോണ കാരണം എല്ലാം ചെറിയ രീതിയിലാണ് ഈ പ്രാവശ്യം ഉള്ളത്. എന്തായാലും നമ്മൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇത് ബദാംദൂത് ആണ്. അപ്പം നമ്മൾ ബദാംദൂത് കഴിക്കുന്നത്. പിന്നെ ഇത് ഇങ്ങനെ സാധനം പേടകളൊക്കെ ഇരിപ്പുണ്ട്. ഗണപതി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ ബി എസ് എൻ എൽ ഓഫീസിലെ ആണ്. ബി എസ് എൻ എൽ ഓഫീസിലുണ്ട് ഗണപതി. അതേപോലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഗണപതി ഉണ്ടെങ്കിൽ തന്നെയും ഇപ്രാവശ്യം എല്ലാം ചെറിയ ഗണപതിനെയാണ് അവർ വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് വെറും ഗണപതി മാത്രമല്ലായിരുന്നു, കുറേ എന്താ പറയുക, കുറേ ബൊമ്മകൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരിടത്ത് മാത്രമേ നമുക്ക് എല്ലായിടത്തും ചെറിയ ഗണപതികളാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ കൊറോണയുടെ ഇതൊക്കെ വലിയ വലിയ ഗണപതികളെ വെക്കാണ്ട് ചെറിയ ഗണപതികളാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയൊക്കെ തുടങ്ങിയ വലിയ വലിയ ഗണപതികളായിരുന്നു ഇവിടെയൊക്കെ ഉള്ളത്. ഇപ്പം സാധാരണ ഒരു ചെറിയ ഗണപതിനെ വെച്ചത് നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടനും എൻ്റെ വൈഫും വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അവർ പുറത്ത് ഗൾഫിലാണ്. അപ്പോൾ അവർ ഗൾഫിൽ വന്നപ്പോൾ നാട്ടിൽ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടൊക്കെ ഉണ്ട്, എല്ലായിടത്തും പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരും നമ്മളെല്ലാവരോടെയാണ് പുറത്ത് പോയത്. അപ്പോൾ ഇവിടുന്ന് പ്രസാദം കിട്ടും, നല്ല മോദകം, അതേപോലെ തന്നെ എല്ലുഡു, അതിനുള്ള സാധനങ്ങളൊക്കെ പ്രസാദമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുത്ത് കഴിക്കാം. അതിന് ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ നമ്മളൊരു അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ തരും, അങ്ങനെ തരമൊന്നുമില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന അത് അവർ പ്രസാദം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി. ഇവിടെ ഈ ആലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ആലിൻ്റെ കൂട്ടവരിങ്ങനെ ഇത് അവർ ഫുള്ള് അവർ സ്വന്തമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ഇതൊന്നും ഉള്ളതൊന്നുമല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നേരത്തെ ഇവിടെ വലിയ ഗണപതി ആയിരുന്നു, വലിയ ഇവിടുത്തെ ഏറ്റവും വലിയ ഗണപതി ഈ ഭാഗത്തായിരുന്നു ഇരിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ചെറിയ ഗണപതിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല രസമുണ്ട്. അവർ അത്യാവശ്യം നല്ല രീതി, അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ തന്നെ അവരിത് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം ഗണപതിനെ. നല്ല നമ്മൾ ഈ ഗണപതിയെ വെക്കുമ്പോൾ ഭയങ്കര കാഴ്ചക്കാർ വരുന്നത് ഇവരെ ഓരോ സാധനങ്ങളെല്ലാം കൂട്ടി ഇതേപോലെയൊക്കെ ചെയ്യും. അത് കാണാൻ തന്നെ ആൾക്കാർ കൂട്ടി ഇപ്രാവശ്യം കൊറോണ ഇതായത് കാരണം ആൾക്കാർ എല്ലാവർക്കും പേടിയും ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഗണപതികളെയാണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത്. എല്ലാവരും ഗണപതിയെ കാണാനായിട്ട് വരുമല്ലേ. ചിലര് ഇന്നെടുത്ത് ഇന്ന് തന്നെ ഗണപതിനെ വെച്ച് ഇന്ന് തന്നെ വൈകുന്നതോടു കൂടി തന്നെ എടുക്കുന്നവരുണ്ട്. ചിലര് ഇന്നലെ രാത്രിയിൽ വെച്ചിട്ട് രാവിലെ എടുക്കുന്നവരുണ്ട്. ചിലര് 7 ദിവസം വയ്ക്കും, ചിലര് 14 ദിവസം വയ്ക്കും. ആ രീതിയിലാണ് ഗണപതി ഓരോരുത്തരും ഓരോ രീതിയിലാണ് വയ്ക്കുന്നത്.
നമുക്ക് ആകെ 5 ഗണപതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും മഴ നന്നായിട്ട് മഴയായി. ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 അങ്ങനെയാണ് ഗണപതിനെ ചതുർത്ഥി ദിവസം കാണേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മൾ എന്തായാലും ഒറ്റസംഖ്യ കണ്ട് നിർത്തി 5 കണ്ടു. നല്ല മഴയായിരുന്നു, അത് കാരണം നമ്മൾ വീട്ടിൽ പോവാം. ഇപ്രാവശ്യം കൊറോണ ആയത് കാരണം ചെറിയ രീതിയിലൊക്കെ ഉള്ളായിരുന്നു എല്ലായിടത്തും, അതുകൊണ്ട് വലിയ ഗണപതിനെ ഒന്നും കാണാൻ പറ്റില്ല, ചെറിയ ഗണപതികളൊക്കെ ഉള്ളായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഗോവയിലെ ഈ കൊറോണ കാലത്തെ വിനായക ചതുർത്ഥി വിശേഷങ്ങൾ.